നമസ്കാരമുണ്ട് എല്ലാവർക്കും. മലയാളി സോൾ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് 23 ഒക്ടോബർ 2021 ശനി. കേരള കൗമുദിയിലെ മുഖ്യ വാർത്തകളൊന്ന് പരിശോധിച്ച് നോക്കാം. 2020 ലോകകപ്പിൽ ഇനി ആവേശപ്പോര്. സെമി ഹൈസ്പീഡ് റെയിൽ മുന്നോട്ട്. 33,700 കോടി ബാധ്യത കേരളം ഏൽക്കും. സ്വപ്നയും ശിവശങ്കർ ഉൾപ്പെടെ 29 പ്രതികൾ. ദുബായിൽ വിസ്മയമിഴി. കോളേജ് അധ്യാപകരുടെ ട്യൂഷൻ വിലക്ക്. 75 വർഷം പുന്നപ്ര വയലാർ വെടിയേപ്പിന് ചോരചിന്തിയ ഓർമ്മകൾക്ക് മേദിനിയുടെ റെഡ് സലൂട്ട്. വാർത്തകൾ വിശദമായി ഒന്ന് പരിശോധിക്കാം. ദുബായ് ക്രിക്കറ്റ് ലോകത്തെ ആവേശ കൊടുമുടി കയറ്റാൻ 2020 ലോകകപ്പിൽ സൂപ്പർ 12 റൌണ്ട് പോരാട്ടങ്ങൾ ഇന്ന് മുതൽ അബുദാബിയിലെ ഷെയ്ഖ് സയ്യിദ് സ്റ്റേഡിയത്തിൽ. ഇന്ന് വൈകിട്ട് 3:30 സൂപ്പർ 12 ആദ്യ മത്സരത്തിൽ ഗ്രൂപ്പ് 1 ആസ്ട്രേലിയയും ദക്ഷിണാഫ്രിക്കയും ഏറ്റുമുട്ടും. രണ്ടാം മത്സരത്തിൽ 1-ാം ഗ്രൂപ്പിൽ ഇംഗ്ലണ്ടും നിലവിലെ ചാമ്പ്യന്മാരായ വെസ്റ്റ് ഇൻഡീസും തമ്മിൽ മാറ്റുരയ്ക്കും. രാത്രി 7:30 മുതൽ ദുബായിലാണ് മത്സരം. ആതിഥേയരായ ഇന്ത്യ ഉൾപ്പെടെ ആദ്യത്തെ 8 റാങ്കിലുള്ള ടീമുകൾക്ക് നേരിട്ട് സൂപ്പർ 12 റൌണ്ടിലേക്ക് പ്രവേശനം ലഭിക്കുകയായിരുന്നു. ബാക്കി 4 ടീമുകൾ ഇന്നലെ അവസാനിച്ച ആദ്യ റൌണ്ടിലെ 2 ഗ്രൂപ്പുകളിൽ നിന്ന് 1-2 സ്ഥാനങ്ങൾ നേടിയെത്തിയവരാണ്. നവംബർ 14 ദുബായിലാണ് ഫൈനൽ. കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ നടക്കേണ്ടിയിരുന്ന ടൂർണമെന്റ് കോവിഡ് വ്യാപനത്തെ തുടർന്നാണ് ഇപ്പോൾ UAE-യിലും ഒമാനിലുമായി നടത്തുന്നത്. ഔദ്യോഗികമായി ഇന്ത്യ തന്നെയാണ് ആതിഥേയർ. ഇന്ത്യ പാക് പോര് നാളെ. ഗ്രൂപ്പ് 2 ഇന്ത്യയുടെ ആദ്യ മത്സരം നാളെ ചിരവൈരികളായ പാകിസ്ഥാനെതിരെയാണ്. രാത്രി 7:30 തുടങ്ങുന്ന ദുബായിയാണ് വേദി. മത്സരങ്ങൾ സ്റ്റാർ സ്പോർട്സ് ചാനലുകളിൽ തത്സമയം. മഴ കുറഞ്ഞു, തിങ്കളാഴ്ച ശക്തിപ്പെടും. തിരുവനന്തപുരം സംസ്ഥാന മഴയുടെ ശക്തി കുറഞ്ഞു. ഇന്ന് എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മാത്രമാണ് യെല്ലോ അലർട്ട് ഉള്ളത്. അതേസമയം അറബിക്കടലിൽ കർണാടക തീരത്തോട് ചേർന്ന് ന്യൂനമർദ്ദം രൂപപ്പെടുന്നുണ്ട്. ഇതിന്റെ ഫല തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴ ശക്തിപ്പെടുക്കാമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. കടലിൽ പോകുന്നതിന് നിലവിൽ തടസ്സമില്ല. സ്വർണ്ണക്കടത്തിൽ കസ്റ്റംസ് കുറ്റപത്രം. സ്വപ്നയും ശിവശങ്കർ ഉൾപ്പെടെ 29 പ്രതികൾ. ശിവശങ്കറിന് സ്വർണ്ണക്കടത്തിനെ കുറിച്ച് അറിവുണ്ടായിരുന്നു. കൊച്ചി നയതന്ത്ര ചാനൽ സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ശിവശങ്കറും PS സജിത്ത്, സ്വപ്ന, സുരേഷ്, സന്ദീപ് നായർ, KT രമേശ് എന്നിവരുൾപ്പെടെ 29 പേരെ പ്രതികളാക്കി കസ്റ്റംസ് അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു. എം ശിവശങ്കർ 29-ാം പ്രതിയാണ്. സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ വിചാരണ ചുമതലയുള്ള എറണാകുളം അഡീഷണൽ CJM കോടതിയിലാണ് കുറ്റപത്രം നൽകിയത്. സാക്ഷിമൊഴികളും രേഖകളും ഉൾപ്പെടെ 3,000-ത്തോളം പേജുണ്ട്. തിരുവനന്തപുരം UAE കോൺസുലേറ്റിലേക്കുള്ള നയതന്ത്ര ബാഗിൽ നിന്ന് തിരുവനന്തപുരം എയർപോർട്ട് കസ്റ്റംസ് 2020 ജൂലൈ 5 14.82 കോടി രൂപ വില വരുന്ന 30.44 കിലോ സ്വർണം പിടിച്ചത്. പ്രതികൾ 21 തവണയായി 167.07 കിലോ സ്വർണം നയതന്ത്ര ചാനലിലൂടെ കടത്തിയെന്ന് 1-ാം പ്രതി PS സരിത്ത്, 2-ാം പ്രതി സ്വപ്ന സുരേഷ്, 3-ാം പ്രതി സന്ദീപ്, 4-ാം പ്രതി KT രമേശ് തുടങ്ങിയ മുഖ്യ പ്രതികൾ ഇതിനായി ഗൂഢാലോചന നടത്തിയെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. സ്വപ്നയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ശിവശങ്കറിന് സ്വർണ്ണക്കടത്തിനെ കുറിച്ച് വ്യക്തമായ അറിവുണ്ടായിരുന്നെന്നും കുറ്റപത്രത്തിലുണ്ട്. ദുബായിൽ നിന്ന് സ്വർണം കേരളത്തിൽ എത്തിച്ച് വ്യക്തികൾക്ക് വിൽക്കുന്നതായിരുന്നു പ്രതികളുടെ രീതി. KT റമീസ് സ്വർണ്ണക്കടത്ത് കോർഡിനേറ്റ് ചെയ്തു. സ്വർണ്ണക്കടത്തിനായി പണം നൽകിയവരും ജുവലറി ഉടമകളും ഒക്കെയാണ് മറ്റു പ്രതികൾ. നേതാക്കളും VIPകളും ഇല്ല, സ്വർണം കണ്ടെടുത്തില്ല. പ്രതികൾ 21 തവണയായി 167.07 കിലോ സ്വർണം കടത്തിയെന്ന കുറ്റപത്രത്തിൽ പറയുന്നുണ്ടെങ്കിൽ ഇത് പൂർണ്ണമായും കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് കസ്റ്റംസ് വ്യക്തമാക്കുന്നു. കള്ളക്കടത്ത് സ്വർണം പല കൈമറിഞ്ഞ് ആഭരണങ്ങളാക്കി മാറ്റി. കോളേജ് അധ്യാപകരുടെ ട്യൂഷൻ വിലക്ക്. തിരുവനന്തപുരം സർക്കാർ എയ്ഡഡ് കോളേജ് അധ്യാപകരുടെ സ്വകാര്യ ട്യൂഷൻ കർശനമായി വിലക്കി. കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടർ സർക്കുലർ പുറപ്പെടുവിച്ചു. സ്വകാര്യ ട്യൂഷൻ സ്ഥാപനങ്ങൾ നടത്തുന്നതിനും ക്ലാസ് എടുക്കുന്നതിനുമാണ് വിലക്ക്. ട്യൂഷൻ തുടർന്നാൽ കർശന നടപടിയുണ്ടാകും. ഗവൺമെന്റ് കോളേജ് അധ്യാപകർ ട്യൂഷൻ എടുക്കുന്നുണ്ടോ എന്ന് പ്രിൻസിപ്പൽമാർ പ്രതിമാസവും എയ്ഡഡ് കോളേജ് പ്രിൻസിപ്പൽമാർ 3 മാസം കൂടുമ്പോഴും റിപ്പോർട്ട് നൽകണം. പയ്യന്നൂരിലെ സ്വകാര്യ ട്യൂഷൻ സ്ഥാപനത്തിൽ നടത്തിപ്പിലെ പങ്കാളിത്തം വിജിലൻസ് കണ്ടെത്തിയതിനെ തുടർന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗവും പരീക്ഷ സ്ഥിരം സമിതി അധ്യക്ഷനും ഇടതുപക്ഷ അധ്യാപക സംഘടനാ നേതാവുമായ തലശ്ശേരി ബ്രണ്ണൻ കോളേജ് അധ്യാപകൻ KT ചന്ദ്രമോഹനെ മലപ്പുറം ഗവൺമെന്റ് വനിതാ കോളേജിലേക്ക് സ്ഥലം മാറ്റിയിട്ടുണ്ട്. മാറ്റിവെച്ച പ്ലസ് 1 പരീക്ഷ 26-ന്. തിരുവനന്തപുരം ഒക്ടോബർ 18 മാറ്റിവെച്ച പ്ലസ് 1 പരീക്ഷ 26-ന് നടത്തുമെന്ന് ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ സെക്രട്ടറി അറിയിച്ചു. ദുബായിൽ വിസ്മയമിഴി. ദുബായ് ലോകത്തെ ഏറ്റവും വലുതും ഉയരമുള്ളതുമായ ഒബ്സർവേഷൻ വീൽ എയർ ദുബായിൽ ഐൻ ദുബായിൽ വ്യാഴാഴ്ച തുറന്നു. 2025 കോടി രൂപ 27 കോടി ഡോളർ ചെലവിട്ടാണ് ലോകനിർമ്മിതമായ ഈ എഞ്ചിനീയറിംഗ് വിസ്മയം പൂർത്തിയാക്കിയത്. ഐൻ എന്ന അറബി വാക്കിന്റെ അർത്ഥം കണ്ണെന്നാണ്. ദുബായിയുടെ കണ്ണാണ് ഈ ഒബ്സർവേഷൻ വീൽ. കടലിൽ ബ്ലൂ വാട്ടേഴ്സ് ഐലൻഡിലാണ് ജയന്റ് വീൽ. അമേരിക്കയിലെ ലാസ് വെഗാസിലുള്ള ഹൈ റോളർ ആയിരുന്നു ഇതുവരെ ലോകത്തെ ഏറ്റവും ഉയരമുള്ള 580 അടി ഒബ്സർവേഷൻ വീൽ. അതിലേക്കാൾ 270 അടി കൂടുതൽ ഉയരമുണ്ട്. സെമി ഹൈസ്പീഡ് റെയിൽ മുന്നോട്ട്. 33,700 കോടി ബാധ്യത കേരളമേൽക്കും. തിരുവനന്തപുരം സെമി ഹൈസ്പീഡ് റെയിലിന് വേണ്ട 33,700 കോടി രൂപ വിദേശ വായ്പയുടെ ബാധ്യത ഏറ്റെടുക്കാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ നേരിട്ടെത്തി കേന്ദ്ര സർക്കാരിന് ഉറപ്പ് നൽകിയതോടെ വികസന കുതിപ്പിന് വഴി തുറക്കുന്ന സ്വപ്ന പദ്ധതി പ്രതീക്ഷയുടെ ട്രാക്കിൽ. റെയിൽ വന്നാൽ 4 മണിക്കൂറിൽ തിരുവനന്തപുരം കാസർഗോഡ് യാത്ര സാധ്യമാകും. കൂടിക്കാഴ്ചയിൽ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വായ്പാ ബാധ്യത കേന്ദ്രമേൽക്കില്ലെന്ന് വ്യക്തമാക്കിയതോടെയാണ് മുഖ്യമന്ത്രി സന്നദ്ധത അറിയിച്ചത്. മന്ത്രിസഭയുടെ അനുമതിയോടെ കേന്ദ്രത്തിന് സത്യവാങ്മൂലം ഉടൻ അയയ്ക്കും.
തിരിച്ചടവിന് സംസ്ഥാനം പരാജയപ്പെട്ടാൽ ബാധ്യത ഏൽക്കാമെന്ന് എല്ലാ വിദേശ വായ്പകൾക്കും കേന്ദ്രം രേഖാമൂലം ഉറപ്പ് നൽകാറുണ്ട്. ഇതാണ് സംസ്ഥാനം ഏറ്റെടുക്കുന്നത്. പദ്ധതി വിജയകരമായില്ലെങ്കിൽ 100% തിരിച്ചടവും സംസ്ഥാനം വഹിക്കണം. ഉറപ്പ് നൽകിയതോടെ വായ്പയ്ക്ക് കേന്ദ്രാനുമതി കിട്ടാൻ പരീക്ഷ, പക്ഷേ കേന്ദ്രം ഗ്രാന്റ് ഗ്യാരണ്ടി നൽകിയില്ല. പദ്ധതിക്ക് നിലവിൽ റെയിൽവേയുടെ തത്വത്തിലുള്ള അനുമതിയേയുള്ളൂ. ഇത് റെയിൽവേ ധനമന്ത്രാലയങ്ങളുടെയും പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെയും കേന്ദ്ര ക്യാബിനറ്റിന്റെയും അനുമതി വേണം. 975 കോടി മൂല്യമുള്ള 185 ഹെക്ടർ റെയിൽവേ ഭൂമിയും 2150 കോടിയുടെ കേന്ദ്ര ഓഹരിയും വേണം. റെയിൽവേക്കും സംസ്ഥാനത്തിനും ഓഹരിയുള്ള കേരള റെയിൽ വികസന കോർപ്പറേഷനാണ് സെമി ഹൈസ്പീഡ് റെയിലിന്റെ നിർമ്മാണവും നടത്തിപ്പും എന്നതിനാൽ അനുമതി ഉടൻ ലഭിച്ചേക്കും. അഹമ്മദാബാദ് രാജ്കോട്ട് സെമി ഹൈസ്പീഡ് റെയിലിൽ കേന്ദ്ര റെയിൽവേ ഓഹരിയുണ്ട്. ബാംഗ്ലൂർ സബർബൻ റെയിൽവേ കേന്ദ്രവും റെയിൽവേയും കൂടി ഉൾപ്പെട്ട കമ്പനിയാണ് നടപ്പാക്കുന്നത്. ഓഹരിയുമുണ്ട്. അതിനാൽ കേരളത്തെ തടയാനാവില്ല. പദ്ധതിക്ക് അന്തിമാനുമതി വേഗത്തിലാക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. ഭൂമി ഏറ്റെടുക്കുന്നതുമായി മുന്നോട്ട് പോകാൻ കേന്ദ്ര ധനമന്ത്രാലയം അനുമതി നൽകിയിട്ടുണ്ട്. പിണറായി വിജയൻ മുഖ്യമന്ത്രി. ലോകബാങ്കുകൾ, ചൈനയിലെ ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്, ബ്രിക്സ് രാജ്യങ്ങളുടെ ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്, ഫ്രഞ്ച് വികസന ബാങ്ക്, ഏഷ്യൻ വികസന ബാങ്ക്, ജർമ്മൻ ബാങ്ക്, ലോകബാങ്ക് എന്നിവരും സന്നദ്ധരാണ്. പക്ഷേ ഇവർക്കൊന്നും $1 ബില്യൺ മുകളിൽ 7,100 കോടി രൂപ ഒറ്റ വായ്പ നൽകാനാവില്ല. ജപ്പാൻ വായ്പ, ജപ്പാൻ ഇന്റർനാഷണൽ കോഓപ്പറേഷൻ ഏജൻസി ജൈക്ക 0.2 to 0.5% പലിശയ്ക്ക് എത്ര തുക വേണമെങ്കിലും നൽകും. ഡോളർ വിനിമയ നിരക്കിലെ വ്യത്യാസം വരുമ്പോൾ പലിശ 6% വരെയാകാം. 20-30 വർഷം തിരിച്ചടവ് കാലാവധി, 10 വർഷം മൊറട്ടോറിയം. റെയിലിന്റെ ഉപകരണങ്ങളും സിഗ്നലിംഗ് സംവിധാനവും ജപ്പാനിൽ നിന്ന് വാങ്ങണം. 75 വർഷം പുന്നപ്ര വയലാർ വെടിയേപ്പ്, ചോരചിന്തിയ ഓർമ്മകൾക്ക് മേദിനിയുടെ റെഡ് സലൂട്ട്. ആലപ്പുഴ റെഡ് സലൂട്ട്, റെഡ് സലൂട്ട്. രക്തസാക്ഷി ഗ്രാമങ്ങളെ, പുന്നപ്ര വയലാർ ഗ്രാമങ്ങളെ, പുളകങ്ങളെ, വീരപുളകങ്ങളെ, രക്തസാക്ഷികളെ കുറിച്ച് പാടുമ്പോൾ നേരിൽ കണ്ട കാഴ്ചകളാണ് മേദിനിയുടെ മനസ്സിൽ കണ്ണിലവർ നിറയും. സഖാവ് പി കൃഷ്ണപിള്ളയുടെ ചിത്രത്തിന് മുന്നിൽ നിന്ന് പാടുമ്പോൾ അദ്ദേഹം കൂടെ നിൽക്കും പോലെ. 88 വയസ്സിൽ അമ്പലപ്പുഴയിൽ മകൾ ഹൻസയുടെ വീട്ടിൽ നിന്ന് ഓർമ്മകളിലേക്ക് സഞ്ചരിക്കുകയാണ് വിപ്ലവ ഗായിക പി കെ മേദിനി. കനത്ത മഴയിൽ കർഷകർ കൊയ്തെടുത്തത് കണ്ണീർ പാടം. തിമിർത്ത് പെയ്ത പേമാരിയിൽ മുങ്ങിയത് ഒരു പിടി കർഷകരുടെ അതിജീവനത്തിന്റെ സ്വപ്നങ്ങൾ. വിളഞ്ഞ ഭാഗമായ നെല്ല് കൊയ്യാൻ മഴ സൃഷ്ടിച്ച പ്രതിസന്ധിയാണ് അഴൂർ ഗ്രാമപഞ്ചായത്തിലെ ചേമ്പമൂല പാടശേഖരത്തെ കർഷകരുടെ നഷ്ടത്തിലേക്ക് തള്ളിവിട്ടത്. ചേമ്പമൂല നെൽപ്പാടത്ത് 350 മീറ്റർ നീളത്തിൽ അരികുതോട് നിർമ്മിക്കണം. റോഡിൽ നിന്ന് ട്രാക്ടറും കൊയ്ത്ത് യന്ത്രവും പാടത്തിറക്കാൻ റാമ്പുകൾ നിർമ്മിക്കണം. എങ്കിൽ മാത്രമേ കർഷകർക്ക് കൃഷി ഇറക്കാൻ സാധിക്കൂ. ഇനിയും നഷ്ടം സഹിക്കാൻ കർഷകർക്കാകില്ല. കേരള ഗാന്ധി വർക്കര സൗഹൃദ കുടുംബ കൂട്ടായ്മ ആദരവ് ഇന്ന്. തേങ്ങലടക്കാനാകാതെ പൈവേലിക്കോണം ഗ്രാമം. കല്ലമ്പലം ബുധനാഴ്ച രാത്രി 28 മൈൽ പൈവേലിക്കോണം റോഡിൽ നടന്ന ബൈക്കപകടത്തിൽ 200 മീറ്റർ അകലത്തിലുള്ള വീടുകളിലെ 2 പേർ മരിക്കുകയും ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ നടുക്കം മാറാതെ പൈവേലിക്കോണം ഗ്രാമം. വ്യാഴാഴ്ച രാവിലെയോടെയാണ് പലരും അപകട വിവരം അറിഞ്ഞത്. അപകടത്തിൽ പൈവേലിക്കോണം കൃഷ്ണകൃപയിൽ ഉമേഷ് കൃഷ്ണ 20, രമാ മന്ദിരത്തിൽ സുരേഷ് 69 എന്നിവരാണ് മരിച്ചത്. ശിവാലയത്തിൽ അനൂപാണ് 20 പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നത്. ആറ്റിങ്ങൽ പാസ്പോർട്ട് ഓഫീസിൽ സേവനങ്ങൾ ഉറപ്പാക്കണം. ആറ്റിങ്ങൽ പോസ്റ്റ് ഓഫീസിൽ പ്രവർത്തിക്കുന്ന പാസ്പോർട്ട് ഓഫീസ് പരിമിതികളിൽ നട്ടം തിരിയുന്നു. പോസ്റ്റ് ഓഫീസിൽ ആവശ്യത്തിലധികം സ്ഥലമുണ്ടായിട്ടും പാസ്പോർട്ട് ഓഫീസ് ഇടുങ്ങിയ സ്ഥലത്താണ് പ്രവർത്തിക്കുന്നത്. കൂടാതെ ദിവസവും വളരെ കുറച്ച് അപേക്ഷകർക്ക് മാത്രമേ സേവനം നൽകുന്നുള്ളൂ എന്നും പരാതിയുണ്ട്. ആവശ്യത്തിന് ജീവനക്കാർ ഇല്ലാത്തതാണ് പ്രധാന പ്രശ്നം. അപേക്ഷകർക്ക് അപ്പോയിന്റ്മെന്റ് നൽകുന്നത് അപേക്ഷ നൽകി 1 മാസമെങ്കിലും കഴിഞ്ഞാണ്. അതുപോലെ ഇപ്പോൾ പാസ്പോർട്ട് പുതുക്കുന്നതിനുള്ള അപേക്ഷ സ്വീകരിക്കാത്തതും ആവശ്യക്കാരെ വലയ്ക്കുന്നു. അതുകൊണ്ട് തന്നെ അപേക്ഷകൾ ഇപ്പോൾ തിരുവനന്തപുരം കൊല്ലം കേന്ദ്രങ്ങളെയാണ് ആശ്രയിക്കുന്നത്. ഈ കേന്ദ്രങ്ങളിൽ എല്ലാ സേവന സൗകര്യങ്ങളും ആറ്റിങ്ങലും ഉറപ്പുവരുത്തണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് ആറ്റിങ്ങൽ വെസ്റ്റ് മണ്ഡല കമ്മിറ്റി ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകി. നിലാവ് പദ്ധതി, കോൺഗ്രസ് ധർണ നടത്തി, വക്കത്ത്. അഞ്ചുതെങ്ങ് കലാപം, സ്വാതന്ത്ര്യ സമരത്തിന്റെ തുടക്കം. മന്ത്രി അഹമ്മദ് ദേവർകോവിൽ. വിമുക്തി കാമ്പയിൻ സംഘടിപ്പിക്കും വർക്കല. വർക്കല എക്സൈസ് ഓഫീസിന്റെ നേതൃത്വത്തിൽ വിമുക്തി ലഹരിവിരുദ്ധ കാമ്പയിൻ എല്ലാ റെസിഡൻസ് അസോസിയേഷനുകളിലേക്കും വ്യാപിപ്പിക്കുന്നതിന്റെ ഉദ്ഘാടനം എക്സൈസ് ഇൻസ്പെക്ടർ കെ വിനോദ് നിർവഹിച്ചു. സിനിമാ സ്വപ്നങ്ങൾക്കൊപ്പം വീടെന്ന സ്വപ്നവും നിരഞ്ജന് യാഥാർത്ഥ്യം. കല്ലമ്പലം സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലൂടെ ലൈം ലൈറ്റിൽ തിളങ്ങിയ എസ് നിരഞ്ജനെ എല്ലാവരും അറിഞ്ഞു. ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത കാസിമിന്റെ കടൽ എന്ന തന്റെ 2-ാമത്തെ ചലച്ചിത്രത്തിൽ ബിലാൽ എന്ന ബാലന്റെ വേഷം തകർത്താടി സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ നിരഞ്ജന്റെ വെള്ളിത്തിരക്ക് പിറകിലെ ജീവിതം അധികമാർക്കും അറിയില്ല. സ്വന്തമായി ഒരു വീടെന്ന് പറയാൻ ഒന്നില്ല. താൽക്കാലികമായി ഷീറ്റ് മറിച്ച ഒരു ഒറ്റമുറി ഷെഡും അടുക്കളയും മാത്രം. ഈ വീട്ടിലാണ് നിരഞ്ജനും സഹോദരി ഡിഗ്രി വിദ്യാർത്ഥിനിയും കൂലിപ്പണിക്കാരായ മാതാപിതാക്കളും കഴിഞ്ഞു വന്നത്. അഭിനയിച്ച് വലിയ ആളായി എല്ലാം നേടണമെന്ന നിരഞ്ജന്റെ ആഗ്രഹത്തിന് എല്ലാ പിന്തുണയുമായി കെ എം ജയദേവൻ മാസ്റ്റർ സൊസൈറ്റിയും രംഗത്തെത്തി. നിരഞ്ജന്റെ വീട് സൊസൈറ്റി നിർമ്മിച്ചു നൽകുമെന്ന് സൊസൈറ്റിയുടെ ഉപഹാരം കൈമാറിക്കൊണ്ട് പ്രസിഡന്റ് കടക്കാവൂർ അനിൽ അറിയിച്ചു. ഗുരുതര ക്രമക്കേട്, റേഷൻ കടയുടെ ലൈസൻസ് റദ്ദ് ചെയ്തു.
ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് ചിറയിൻകീഴ് താലൂക്കിലെ അഞ്ചുതെങ്ങ് പ്രവർത്തിക്കുന്ന അശ്വതിയുടെ പേരുള്ള 414 നമ്പർ റേഷൻ ഡിപ്പോ റദ്ദ് ചെയ്തതായി താലൂക്ക് സപ്ലൈ ഓഫീസർ വി കെ സുരേഷ്കുമാർ അറിയിച്ചു. പരാതിയെ തുടർന്ന് കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. പരിശോധനയിൽ 852 കിലോ പുഴുക്കലരി, 3450 കിലോ കുത്തരി, 1198 കിലോ ഗോതമ്പ്, 44 കിലോ പച്ചരി എന്നിവ സ്റ്റോക്കിൽ കുറവ് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ലൈസൻസ് റദ്ദ് ചെയ്തത്. ഈ റേഷൻ കടയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാർഡ് ഉടമകൾക്ക് തൊട്ടടുത്ത 115 നമ്പർ റേഷൻ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാമെന്നും അറിയിപ്പിൽ പറയുന്നു. സി പി എം വർക്കല സൗത്ത് ലോക്കൽ സമ്മേളനം, വർക്കല ലഹരി വിരുദ്ധ കാമ്പയിൻ, വർക്കല വെന്നികോട് ശ്രീമംഗലം ശിവക്ഷേത്രം, വക്കം വെന്നികോട് ശ്രീമംഗലം ശിവക്ഷേത്രത്തിലെ ആയില്യം കുട്ട് 30 രാവിലെ 9:30 നടക്കും. പെൻഷൻ മുടങ്ങിയതിൽ പ്രതിഷേധം ആറ്റിങ്ങൽ. പെൻഷൻ മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് കെ എസ് ആർ ടി സി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ ആറ്റിങ്ങൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ആറ്റിങ്ങൽ ഡിപ്പോയ്ക്ക് മുന്നിൽ നടക്കുന്ന ധർണ നാലാം ദിവസം പിന്നിട്ട്. 30 പെൻഷൻകാർക്ക് കോവിഡ് മാനദണ്ഡം പാലിച്ച് ഇന്നലെ ധർണയിൽ പങ്കെടുത്തു. അപേക്ഷ ക്ഷണിച്ചു. ആറ്റിങ്ങൽ ഗവൺമെന്റ് ഐ ടി ഐ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെന്റ് കമ്പനിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഫയർ ആൻഡ് സേഫ്റ്റി ഡിപ്ലോമ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ബി എസ് എൻ എൽ ഫോണുകൾ പ്രവർത്തിക്കുന്നില്ലെന്ന്. പ്രഭാത സവാരിക്ക് ഇറങ്ങിയ ഗൃഹനാഥന്റെ മരണം ആത്മഹത്യയെന്ന് പോലീസ്. വെമ്പായത്ത് ആളൊഴിഞ്ഞ പുരയിടത്തിൽ ഗൃഹനാഥനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ആത്മഹത്യയെന്ന് പോലീസ്. വെമ്പായം പഞ്ചായത്ത് ഓഫീസിന് സമീപം ഇടുക്കന്തല പനേറക്കുളത്ത് സജീവാണ് 41 മരിച്ചത്. കഴുത്തിൽ കേബിൾ ടൈ മുറിക്കിയ നിലയിലായിരുന്നു മൃതദേഹം. സജീവ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ സി സി ടി വി ദൃശ്യങ്ങളിൽ ഇയാൾ കേബിൾ എടുക്കുന്നതും ആത്മഹത്യാക്കുറിപ്പ് എഴുതുന്നതും വ്യക്തമാണ്. ഇയാളുടെ ക്യാബിനിൽ നിന്ന് ഈ കുറിപ്പ് പോലീസ് കണ്ടെടുത്തു. സാമ്പത്തിക ബാധ്യത കാരണം ജീവനൊരുക്കുകയാണെന്നാണ് ഇതിലുണ്ടായിരുന്നത്. വ്യാഴാഴ്ച രാവിലെ 6 പ്രഭാത സവാരിക്ക് ഇറങ്ങിയ സജീവ് തിരികെ എത്താത്തതിനാൽ ബന്ധുക്കൾ നടത്തിയ തെരച്ചിലാണ് വീടിനടുത്തുള്ള കാട് കയറിയ പുരയിടത്തിൽ മൃതദേഹം കണ്ടെത്തിയത്. വെഞ്ഞാറമൂട് വയ്യേറ്റിലെ ടൈൽ ഷോപ്പിൽ ജനറൽ മാനേജറായി ജോലി നോക്കുകയായിരുന്നു സജീവ്. വയറിംഗ് ആവശ്യത്തിനും വാഹനങ്ങളിൽ വീൽ കപ്പ് കിട്ടുന്നതിന് ഉപയോഗിക്കുന്ന കേബിൾ ടൈ ഉപയോഗിച്ചാണ് സജീവ് ആത്മഹത്യ ചെയ്തത്. ഇത് ഒരു തവണ മുറുകിക്കഴിഞ്ഞാൽ അഴിച്ചു മാറ്റുക പ്രയാസമാണ്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വൺ ജനാവലിയുടെ സാന്നിധ്യത്തിൽ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. വോളിബോൾ ചാമ്പ്യൻഷിപ്പ് നാളെ. തിരുവനന്തപുരം ജില്ലാ മിനി വോളിബോൾ ചാമ്പ്യൻഷിപ്പ് നാളെ രാവിലെ 8 നിറവൻകര മഹാദേവ വോളിബോൾ ഗ്രൗണ്ടിൽ നടക്കും. 2008 ജനുവരി 1 ശേഷം ജനിച്ച ആൺകുട്ടികളും പെൺകുട്ടികളും വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം ഹാജരാകേണ്ടതാണ്. ഈ മത്സരത്തിൽ നിന്നും സംസ്ഥാന മിനി ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന എല്ലാ ജില്ലാ ടീമിനെ തിരഞ്ഞെടുക്കുന്നതാണെന്ന് വോളിബോൾ അസോസിയേഷൻ സെക്രട്ടറി എ സുരേഷ് കുമാർ അറിയിച്ചു. കേരള കമ്മിറ്റിയുടെ ഫയർ ആൻഡ് റെസ്ക്യൂ ബോധവൽക്കരണ പരിപാടിയും സ്നേഹാദരവും. തിരുവനന്തപുരത്ത് തെരുവുനായ ആക്രമണത്തിൽ 19 പേർക്ക് കടിയേറ്റു. നെയ്യാറ്റിങ്കരയിൽ ഭീതി പരത്തിയ തെരുവുനായയുടെ ആക്രമണത്തിൽ 19 പേർക്ക് കടിയേറ്റു. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. പരിക്കേറ്റവരിൽ 15 പേർ നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിയിലും 4 പേർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സ തേടി. കിസാൻ ജനത ധർണ നടത്തി തിരുവനന്തപുരം. കാർഷിക കരിനിയമങ്ങൾ പിൻവലിക്കുക. ലക്കിംപൂർ ഖേരി കർഷക കൂട്ടക്കൊലയിൽ ബന്ധപ്പെട്ട കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അജയ് മിശ്രയെ പുറത്താക്കുക. കോൺഫ്ര മത്സരഫലം പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം ഗാന്ധിജയന്തി മാസാചരണം 2021 ഭാഗമായി കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് അസോസിയേഷൻ കോൺഫ്ര തിരുവനന്തപുരം മേഖലയിൽ നടത്തിയ പെയിന്റിംഗ് ഉപന്യാസ മത്സര വിജയികളെ പ്രഖ്യാപിച്ചു. വിശദഫലം വെബ്സൈറ്റിൽ. പെട്രോൾ വില 120 നികുതി കുറയ്ക്കില്ലെന്ന് കേന്ദ്രം. ന്യൂഡൽഹി രാജ്യത്തെ പെട്രോൾ വില ലിറ്ററിന് 120 എന്ന നാഴികക്കല്ലിലേക്ക് അടുക്കുന്നു. രാജസ്ഥാനിലെ ശ്രീഗംഗാനഗറിൽ ഇന്നലെ 39 വർദ്ധിച്ച വില 119.73 രൂപയായി. 40 ഉയർന്ന് 110.62 രൂപയാണ് ഡീസലിന്. ഇന്ത്യയിൽ ഇന്ധനത്തിന് ഏറ്റവും ഉയർന്ന വില ശ്രീഗംഗാനഗറിലാണ്. കേരളത്തിലുൾപ്പെടെ മറ്റ് സംസ്ഥാനങ്ങളിലും പെട്രോൾ വില സെഞ്ചുറിയും കടന്ന് കുതിക്കുന്നു. ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഡീസലും 100 പിന്നിട്ടു. അതേസമയം ഇന്ധനവില കുറയാനായി എക്സൈസ് നികുതി കുറയ്ക്കുന്നത് കേന്ദ്രം ആലോചിച്ചിട്ടില്ലെന്നും നികുതി കുറയ്ക്കുന്നത് കൊണ്ട് പ്രയോജനമുണ്ടെന്ന് കരുതുന്നില്ലെന്നും പെട്രോളിയം മന്ത്രാലയ അധികൃതർ ഒരു ദേശീയ മാധ്യമത്തോട് വ്യക്തമാക്കി. ഒപെക് പ്ലസ് രാഷ്ട്രങ്ങൾ ക്രൂഡ് ഓയിൽ ഉൽപ്പാദനം ഉയർത്താത്തതും രാജ്യാന്തര ക്രൂഡ് ഓയിൽ വില വർധനയുമാണ് നിലവിലെ ഇന്ധന വില കുതിപ്പിന് കാരണം. വരും നാളുകളിൽ ക്രൂഡ് ഓയിൽ വില കുറയുമെന്നാണ് പ്രതീക്ഷ. ആനുപാതികമായി പെട്രോൾ ഡീസൽ വിലയും താഴുമെന്നും മന്ത്രാലയം ചൂണ്ടിക്കാട്ടുന്നു. കേരളത്തിൽ 109. സംസ്ഥാനത്ത് പെട്രോൾ വില ലിറ്റർ 109 രൂപ കടന്നു. തിരുവനന്തപുരത്ത് 35 വർദ്ധിച്ച് 109.14 രൂപയായി. 37 ഉയർന്ന് 102.77 രൂപയാണ് ഡീസലിന്. ഈ മാസം ഇതുവരെ പെട്രോളിന് കൂടിയത് 5.26 രൂപ, ഡീസലിന് 6.06 രൂപ. ദീപാവലി ആഘോഷം. 100 കോടിയുടെ ക്യാഷ് ബാക്ക് വിറ്റുവച്ചുള്ളതുമായി ജോയ് ആലുക്കാസ്. ഫെഡറൽ ബാങ്കിന്റെ ലാഭം 50% കുതിച്ചു. 300,000 നിയോ ബാങ്ക് ഉപഭോക്താക്കൾ. 97th ആനിവേഴ്സറി ഓഫറുകളുമായി ഫീമ. പോലീസിന് നേരെ ബോംബെറിഞ്ഞ കേസിലെ പ്രതി പിടിയിൽ. തിരുവനന്തപുരം പേട്ട സബ് ഇൻസ്പെക്ടർ ഉൾപ്പെടെ പോലീസ് സംഘത്തെ നാടൻ ബോംബെറിഞ്ഞ് കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതി അറസ്റ്റിൽ. കൊച്ചുവേളി വിനായകനഗർ പുതുവൽപുത്തൻ വീട്ടിൽ ജാങ്കോ കുമാർ എന്ന അനിൽകുമാറിനെയാണ് 37 പേട്ട പോലീസ് അറസ്റ്റ് ചെയ്തത്. മഴ കുറഞ്ഞു, ജാഗ്രത തുടരണം.
തിരുവനന്തപുരം തലസ്ഥാനത്ത് ഇന്നലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നേരിയ മഴ ലഭിച്ചു. നഗരപ്രദേശങ്ങളിൽ നിന്ന് മഴ മാറി നിന്നപ്പോൾ മലയോര മേഖലകളിലും ഉൾപ്രദേശങ്ങളിലുമാണ് നേരിയ മഴ ലഭിച്ചത്. നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. എന്നാൽ ജാഗ്രത തുടരണമെന്ന് അധികൃതർ അറിയിച്ചു. മെഡിക്കൽ കോളേജ് വികസനത്തിന് 27.37 കോടിയുടെ ഭരണാനുമതി. തിരുവനന്തപുരം വികസന സൗകര്യങ്ങൾ വിപുലപ്പെടുത്തുന്നതിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് 27.37 കോടി രൂപയ്ക്കുള്ള ഭരണാനുമതി നൽകിയതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു. 3 അനസ്തേഷ്യ വർക്ക് സ്റ്റേഷൻ 30.90 ലക്ഷം, പോർട്ടബിൾ എക്കോ കാർഡിയോ ഗ്രാഫി സിസ്റ്റം 25 ലക്ഷം, ഹാർട്ട് ലങ് മെഷീൻ വിത്ത് ഹീറ്റർ കൂളർ യൂണിറ്റ് 90.20 ലക്ഷം, യൂറിയ ബ്രീത്ത് അനലൈസർ 10 ലക്ഷം, വെന്റിലേറ്റർ ഹൈ എൻഡ് 12 ലക്ഷം, വെന്റിലേറ്റർ പോർട്ടബിൾ 6.61 ലക്ഷം, വെന്റിലേറ്റർ 10 ലക്ഷം, വെന്റിലേറ്റർ ആൻഡ് ഹ്യൂമിഡിഫയർ 26 ലക്ഷം, പീഡിയാട്രിക് പോർട്ടബിൾ വെന്റിലേറ്റർ 7.07 ലക്ഷം, 3 ഡിലാപ്രോസ്കോപ്പിക് സെറ്റ് 17 ലക്ഷം, ഓട്ടോമാറ്റിക് എല്ലീസ് പ്രോസസർ 42.80 ലക്ഷം. ഇതെല്ലാം കൂടിയാണ് മെഡിക്കൽ കോളേജ് വികസനത്തിന് 27.37 കോടിയുടെ ഭരണാനുമതി. ഈറ്റ വിതരണം തുടങ്ങി. തിരുവനന്തപുരം കേരള സംസ്ഥാന ബാമ്പു കോർപ്പറേഷന്റെ തിരുവനന്തപുരം റീജിയനിലെ ഡിപ്പോകളിൽ ഈറ്റ വിതരണം തുടങ്ങി. നിലവിൽ 5 ലോഡ് ഈറ്റ ജില്ലയിലെ വിവിധ ഡിപ്പോകളിൽ വിതരണം നടത്തി. വ്യവസായ നിയമ കയർ വകുപ്പ് മന്ത്രി പി രാജീവും വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനും ഇടപെട്ട് ഈറ്റ വെട്ടുന്നതിന് അനുമതി നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് തിരുവനന്തപുരം റീജിയനിൽ ഈറ്റ എത്തുന്നത്. ചെറുകിട കാർഷിക യന്ത്രങ്ങളിൽ പരിശീലനം. തിരുവനന്തപുരം വെള്ളായണി കാർഷിക കോളേജ് RTC സെന്ററിൽ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ കർഷകർക്കും കർഷക കൂട്ടായ്മകൾക്കും വേണ്ടി കാർഷിക യന്ത്രങ്ങളിൽ പ്രവൃത്തി പരിചയം നൽകുന്നതിന് 3 ദിവസത്തെ പരിശീലന പരിപാടി നടക്കും. ട്രാക്ടർ, ടില്ലർ, ഞാറുനടീൽ യന്ത്രം, പവർ ടില്ലർ, ഗാർഡൻ ടില്ലർ, മിനി ടില്ലർ, സ്പ്രേയർ കൂടാതെ വിവിധ ചെറുകിട കാർഷിക യന്ത്രങ്ങൾ എന്നിവയിലാണ് പരിശീലനം നൽകുന്നത്. ഫോൺ 9383437314, മറ്റൊരു നമ്പർ 9383437315. മഴ കുറഞ്ഞു, ജാഗ്രത തുടരണം. തിരുവനന്തപുരം തലസ്ഥാനത്ത് ഇന്നലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നേരിയ മഴ ലഭിച്ച. നഗരപ്രദേശങ്ങളിൽ നിന്ന് മഴ മാറി നിന്നപ്പോൾ മലയോര മേഖലകളിലും ഉൾപ്രദേശങ്ങളിലുമാണ് നേരിയ മഴ ലഭിച്ചത്. നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എന്നാൽ ജാഗ്രത തുടരണമെന്ന് അധികൃതർ അറിയിച്ചു. ദുരന്തങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നു. സോഷ്യലിസ്റ്റ് പാർട്ടി വ്യാപാരി വ്യവസായ അസോസിയേഷൻ നിവേദനം നൽകി. തിരുവനന്തപുരം വ്യാപാര ക്ഷേമനിധി ബോർഡിന്റെ പ്രവർത്തനങ്ങൾ പുനഃസംഘടിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായ അസോസിയേഷൻ സംസ്ഥാന നേതാക്കൾ ധനമന്ത്രി കെ എൻ ബാലഗോപാലിന് നിവേദനം നൽകി. ലൈസൻസ് കിട്ടാതെ മത്സ്യയാന വയർലെസ്. കൊച്ചി പരമ്പരാഗത മത്സ്യബന്ധന യാനങ്ങളിൽ 75% സബ്സിഡിയോടെ വയർലെസ് സ്ഥാപിക്കാനുള്ള സർക്കാർ പദ്ധതി എങ്ങും എത്തിയില്ല. ടെൻഡർ അടക്കം പൂർത്തിയായെങ്കിലും കേന്ദ്ര ടെലികമ്മ്യൂണിക്കേഷന്റെ ലൈസൻസ് ലഭിക്കാത്തതാണ് തിരിച്ചടിയായത്. 1st പിണറായി സർക്കാരിന്റെ കാലത്താണ് പദ്ധതി പ്രഖ്യാപിച്ചത്. 25,000 രൂപയുടെ VHF വയർലെസ് എല്ലാ പരമ്പരാഗത യാനങ്ങൾക്കും നൽകുകയായിരുന്നു ലക്ഷ്യം. കടൽക്ഷോഭങ്ങളിലും കാലാവസ്ഥാ വ്യതിയാനത്തിലും അപകടങ്ങൾ വർദ്ധിച്ചതോടെയാണ് പദ്ധതി ആവിഷ്കരിച്ചത്. വയർലെസ് ലൈസൻസിനായി കേന്ദ്ര സർക്കാരിനെ സമീപിക്കാൻ ആലോചിക്കുന്നു. അനുമതി ലഭിച്ചാൽ പദ്ധതി വേഗത്തിൽ പൂർത്തിയാക്കും ഫിഷറീസ് അധികൃതർ. കടലിൽ നിന്ന് കരയിലേക്കും തിരിച്ചും ആശയവിനിമയം നടത്താനുള്ള ആധുനിക വയർലെസ് സർക്കാർ നൽകണം. ചാൾസ് ജോർജ് സംസ്ഥാന പ്രസിഡന്റ്, മത്സ്യത്തൊഴിലാളി ഐക്യവേദി. പ്രതിഷേധം, KCB യൂണിഫോം പദ്ധതി പാളി. തിരുവനന്തപുരം KCBയിലെ യൂണിഫോം പദ്ധതി ഒരു വിഭാഗം ജീവനക്കാരുടെ പ്രതിഷേധം കാരണം ഉപേക്ഷിച്ചു. കൊച്ചി പ്രളയത്തിൽ മുക്കാൻ വടുതല ബണ്ട്. കൊച്ചി 12 വർഷം മുമ്പ് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിലേക്കുള്ള റെയിൽപാതയുടെ കൂറ്റൻ തൂണുകൾ കെട്ടിപ്പൊക്കാൻ കായലിൽ ഒരുക്കിയ താൽക്കാലിക ബണ്ട് ഇനിയും പൊളിച്ചു നീക്കാത്തത് കൊച്ചിയെ വീണ്ടും പ്രളയത്തിൽ മുക്കുമെന്ന ആശങ്ക. വർഷങ്ങളായി ഇവിടെ വന്നടിയുന്ന മണ്ണും ചെളിയും കൂടി ചേർന്നാണ് 3 കിലോമീറ്ററോളം വരുന്ന തടയണ പോലെയായി. ബോട്ടുകൾക്കും വള്ളങ്ങൾക്കും കടന്നു പോകാൻ കഴിയുന്നില്ല. നീരൊഴുക്ക് പേരിന് മാത്രം ബണ്ട് പൊളിക്കും. കോടതി വിധിക്കായി കാത്തിരിക്കുകയാണ് റോഷി അഗസ്റ്റിൻ ജലവിഭവ വകുപ്പ് മന്ത്രി. വലിയൊരു പ്രദേശത്തെ തകർക്കാനുള്ള ശേഷി വടുതല ബണ്ടിനുണ്ട്. ഇത് അടിയന്തരമായി പൊളിക്കണം. CR നീലകണ്ഠൻ, പരിസ്ഥിതി പ്രവർത്തകൻ. ബണ്ട് പൊളിക്കാൻ കോടതി സർക്കാർ നിലപാടുകൾ അന്തിമം. കാർത്തിക്, റെയിൽവേ ഡിവിഷണൽ മാനേജർ. ആംബുലൻസ് ഡ്രൈവർമാരുടെ കൂട്ടയടി, കുത്തേറ്റ യുവാവ് മരിച്ചു. കൊല്ലം കൊട്ടാരക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ആംബുലൻസ് ഡ്രൈവർമാർ തമ്മിലുണ്ടായ സംഘട്ടനത്തിൽ കുത്തേറ്റ ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. നെടുവണ്ണൂർ ആവണീശ്വരം രാജ്നിവാസിൽ മുരളീധരൻപിള്ളയുടെ മകൻ രാഹുലാണ് 29 കൊല്ലം മെഡിസിറ്റി ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെ ഇന്നലെ രാവിലെ മരിച്ചത്. കുത്തേറ്റ ആവണീശ്വരം ചൊക്കപാറ ബ്ലോക്കിൽ ചരുവിള പുത്തൻ വീട്ടിൽ വിഷ്ണു 26, സഹോദരൻ വിനീത് ശിവൻ 25 മർദ്ദനത്തിൽ സാരമായി പരിക്കേറ്റ കുന്നിക്കോട് സോഫിയ മനസ്സിലെ മുഹമ്മദ് സിദ്ദിഖ് എന്നിവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. IAS SF വനിതാ നേതാവിനെ കടന്നുപിടിച്ചു. 7 SFIക്കാർക്കെതിരെ കേസ്. ജാതീയ അധിക്ഷേപവും മാനഭംഗ ഭീഷണിയുമെന്ന് പരാതി. കോട്ടയം MG സർവകലാശാല സെനറ്റ് തെരഞ്ഞെടുപ്പിനിടെയുണ്ടായ സംഘർഷത്തിൽ AISF വനിതാ നേതാവിനെ ആക്രമിക്കുകയും ലൈംഗികമായും ജാതീയമായും അധിക്ഷേപിക്കുകയും ചെയ്തതായി പരാതി. സംഭവത്തിൽ 7 SFI പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. AISF എറണാകുളം ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുടെ പരാതിയിലാണ് കേസ്. SFI സംസ്ഥാന വൈസ് പ്രസിഡന്റ് അമൽ സോഹൻ, എറണാകുളം ജില്ലാ പ്രസിഡന്റ് ആശ്രോ, കോട്ടയം ജില്ലാ പ്രസിഡന്റ് ദീപക്, നേതാക്കളായ ടോണി കുര്യാക്കോസ്,
പ്രജിത് ബാബു, ഷിയാസ്, ഇസ്മയിൽ, സുധീർ എന്നിവർക്കൊപ്പം കണ്ടാലറിയാവുന്ന മൂന്ന് പേർക്കെതിരെയുമാണ് കേസ്. 50 SFI പ്രവർത്തകർ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു. ജാതി പേര് വിളിച്ച് അധിക്ഷേപിച്ചു. വിദ്യാഭ്യാസ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗം രാഹുൽ, അരുൺ അടക്കമുള്ളവരാണ് നേതൃത്വം നൽകിയത്. സഹോദര സംഘടനയെ എന്നതുപോലും പരിഗണിച്ചില്ല. മാനഭംഗം ചെയ്യുമെന്നും ഭീഷണിപ്പെടുത്തി. കഴുത്തിലും പുറത്തും തലയിലുമൊക്കെ മർദ്ദനമേറ്റതിന്റെ പാടുകളുമുണ്ട്. വനിതാ കമ്മീഷനും പരാതി നൽകും. AISF വനിതാ നേതാവ്, ഫാസിസ്റ്റ് സമീപനങ്ങളിൽ നിന്ന് SFI നേതൃത്വം പിന്മാറിയില്ലെങ്കിൽ ശക്തമായ പ്രതിരോധം സംഘടിപ്പിക്കും. സംഘപരിവാറിന്റെ മനസ്സുള്ള പ്രവർത്തകരെ കണ്ടെത്തി നടപടിയെടുക്കണം. എ കബീർ, പ്രസിഡന്റ് AISF. കോവിഡ് പ്രതിരോധം ക്യാമ്പുകളിൽ എല്ലാ ദിവസവും മെഡിക്കൽ സംഘം മന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. തിരുവനന്തപുരം കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എല്ലാ ദിവസവും മെഡിക്കൽ സംഘം സന്ദർശിക്കും. ഇന്നലെ മന്ത്രി വീണ ജോർജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ആരോഗ്യവകുപ്പിന്റെ ഉന്നതതല യോഗമാണ് തദ്ദേശ സ്ഥാപനങ്ങളിലെ ആശുപത്രിയിലെ മെഡിക്കൽ സംഘത്തെ ക്യാമ്പുകളിലേക്ക് നിയോഗിക്കാൻ തീരുമാനിച്ചത്. മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിക്കും. മഴ തുടരുന്ന ജില്ലകളിൽ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് DMO മന്ത്രി നിർദ്ദേശം നൽകി. കോവിഡ് ബ്രേക്ക് ദ ചെയിൻ സാമൂഹ്യ സുരക്ഷാ മിഷനിലെ 4.3 കോടി വകമാറ്റി. മുൻ ഡയറക്ടർക്കെതിരെ സർക്കാരും CPM പരാതി. തിരുവനന്തപുരം സാമൂഹ്യ സുരക്ഷാ മിഷന്റെ കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട ബ്രേക്ക് ദ ചെയിൻ പരിപാടിയുടെ പേരിൽ 4,30,33,925 രൂപ വഴിവിട്ട് ചെലവഴിച്ച ഗുരുതരാക്ഷേപം. സർക്കാരിലും CPM ചൂടേറിയ ചർച്ചയായി. മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സ്ഥാനത്തു നിന്നുള്ള ഡോക്ടർ മുഹമ്മദ് അഷീലിന്റെ മാറ്റം. ആരോപണത്തിൽ കഴമ്പുടുന്ന കണ്ടെത്തലിനെ തുടർന്നാണെന്നാണ് സൂചന. അഭിമാനകരം ഈ ചരിത്ര നേട്ടം. കോവിഡ് പ്രതിരോധ കുത്തിവയ്പിൽ ഇന്ത്യ കൈവരിച്ച ചരിത്ര നേട്ടം രാജ്യത്തിനും ജനങ്ങൾക്കും എന്നെന്നും അഭിമാനിക്കാൻ പോകുന്നതാണ്. വ്യാഴാഴ്ച രാവിലെ ഡൽഹിയിലെ റാം മനോഹർ ലോഹ്യ ആശുപത്രിയിലാണ് 100 കോടി വാക്സിനേഷൻ പൂർത്തിയായതിന്റെ ഔപചാരിക ചടങ്ങ് നടന്നത്. അപ്പൊ 100 കോടി വാക്സിനേഷൻ നടന്ന അത് ചരിത്ര നേട്ടമാണെന്ന് ഉള്ളതാണ് ആദ്യത്തെ എഡിറ്റോറിയൽ. ഓൺലൈൻ തട്ടിപ്പുകൾ, രണ്ടാമത്തെ എഡിറ്റോറിയൽ. ഓൺലൈൻ ഇ കൊമേഴ്സ് സൈറ്റുകളിലൂടെ ജനം കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങളാണ് ദിനംപ്രതി വാങ്ങുന്നത്. 70,900 രൂപ മുൻകൂട്ടി അടച്ച് പ്രവാസിയായ നൂറുലമീൻ എന്ന വ്യക്തി ഐഫോൺ ബുക്ക് ചെയ്തെങ്കിലും വീട്ടിലെത്തിയ കവറിലുണ്ടായിരുന്നത് സോപ്പും 5 രൂപ നാണയവുമായിരുന്നു. സൈബർ പോലീസിന്റെ കൃത്യമായ ഇടപെടലിലൂടെ അദ്ദേഹത്തിന് പണം തിരികെ കിട്ടി. ഇതാണ് രണ്ടാമത്തെ എഡിറ്റോറിയൽ. കലാലയങ്ങളിൽ ഇനി പ്രണയപ്പക വിളയരുത്. ഡോക്ടർ വട്ടവിള വിജയകുമാർ. നിതിന എന്ന മകൾ പ്രണയപ്പകയുടെ അവസാനത്തെ ഇരയാകട്ടെ എന്ന് ആശിക്കാൻ കലാലയങ്ങൾ സജീവമാകുമ്പോൾ വിസർജിച്ചെങ്ങനെ പെൺമക്കളെ കോളേജിൽ വിടുമെന്ന ചോദ്യം രക്ഷിതാക്കളുടെ മനസ്സിൽ വേരോടിക്കഴിഞ്ഞിരിക്കും. രാഷ്ട്രീയ വൈരം നിലനിന്ന ക്യാമ്പസുകളിൽ നിന്ന് പ്രണയപ്പക മുളപൊട്ടിയിരിക്കുന്നു. ആൺ പെൺ സൗഹൃദങ്ങൾ പൂത്തുലയുന്ന കാഴ്ചകൾ ക്യാമ്പസുകളിൽ പതിവാണ്. രണ്ടും പണ്ടും ഇത് പതിവായിരുന്നെങ്കിലും പ്രണയത്തെ ഇന്നത്തെ പോലെ ഭയക്കേണ്ടതില്ലായിരുന്നു. ഡോക്ടർ വട്ടവിള വിജയകുമാർ എഴുതിയതാണ്. ലേഖനം തുടരുന്നു. ബി സന്ധ്യ IPSന്റേതാണ്. ദുരന്തങ്ങൾ ആവർത്തിക്കുമ്പോൾ ഒരിക്കൽ കൂടി മണ്ണിടിച്ചിൽ. കണ്ണീർ കയമായി കേരളം. മുണ്ടക്കയത്തിന്റെ ചുറ്റുമുള്ള മലയോര മേഖലകളിലെ രക്ഷകരായ ജനങ്ങളും ഫയർഫോഴ്സും മറ്റു രക്ഷാസേനകളും സേവകരും എത്തി. ദുർഘട സാഹചര്യങ്ങളിൽ തടസ്സങ്ങൾ നീക്കി സ്ഥലത്തെത്തി. മണിക്കൂറുകളോളം ദിവസങ്ങൾ നീണ്ട തെരച്ചിലുകൾക്കൊടുവിൽ കണ്ണീരുണങ്ങിയാലും ഉള്ളിലെ മുറിവുണങ്ങാത്ത അവസ്ഥ. ഫയർ ആൻഡ് സേഫ്റ്റിയുടെ സേവനങ്ങളെല്ലാം വിലയിരുത്തിക്കൊണ്ട് ബി സന്ധ്യ IPS എഴുതിയ ലേഖനമാണ്. അടുത്തത് ഡോക്ടർ KD നമ്പ്യാർ എഴുതിയ ലേഖനം. ആത്മവിശ്വാസവുമായി UP ഒരുങ്ങുന്നു. ഉത്തർപ്രദേശിൽ വരുന്ന ഫെബ്രുവരി മാർച്ചിലാണ് ആയിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ്. 2017 പൊതു തിരഞ്ഞെടുപ്പിൽ BJPയുടെ മുന്നേറ്റത്തിന് കുതിപ്പ് നൽകിയത് UP ആയിരുന്നു. 2017 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് പ്രകടമായി. ജാതി സമവാക്യങ്ങൾ, സോഷ്യൽ എഞ്ചിനീയറിംഗ്, മതപരമായ ധ്രുവീകരണം, ഇവയെല്ലാം യു പി തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്ന ഘടകങ്ങളാണ്. OBC മുസ്ലിം വോട്ടുകളിൽ സ്വാധീനമുണ്ടായിരുന്ന സമാജ്വാദി പാർട്ടി, പിന്നാക്ക വോട്ടുകളെ പ്രത്യേകിച്ച് പട്ടികജാതി വോട്ടുകളെ നിയന്ത്രിച്ചിരുന്ന BSP എന്നിവരെ ഭരിച്ചിരുന്നവരാണ്. പഴയ പ്രതാപം മാത്രമേ കോൺഗ്രസിന് ബാക്കിയുള്ളൂ. PKD നമ്പ്യാർ എഴുതിയ ലേഖനം തുടർന്നു പോകുന്നു. പിന്നാക്കക്കാരെ തഴയാതെ മുന്നോക്കക്കാരെ തഴുകി. KPCC പട്ടികയിൽ ഈഴവ വനിതയില്ല. ദളിത് പ്രാതിനിധ്യവും കുറഞ്ഞു. അഡ്വക്കേറ്റ് പ്രതാപചന്ദ്രന് ട്രഷറർ സ്ഥാനം വൈകി കിട്ടിയ അംഗീകാരം. സ്വർണ്ണക്കടത്ത് കുറ്റപത്രം, മുഖ്യപ്രതികളുടെ പങ്കാളിത്തം. MA സംസ്കൃതത്തിൽ മിന്നി മാപ്പിളപ്പാട്ടുകാരി ഐഫുന. KPCC പുനഃസംഘടന, ഗ്രൂപ്പ് നേതാക്കൾ അസംതൃപ്തർ. കേരളയിൽ നിന്ന് പിന്മാറണം K.സുരേന്ദ്രൻ. തിരുവനന്തപുരം, ജനങ്ങൾക്ക് ആശങ്ക ഉണ്ടാക്കുന്ന കേരളയിൽ പദ്ധതിയിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്മാറണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. നാട്ടിൽ പ്രളയവും വെള്ളപ്പൊക്കവും മൂലം ജനങ്ങൾ കഷ്ടപ്പെടുമ്പോൾ പിണറായി സർക്കാർ കേരളയിലിന് വേണ്ടി കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുകയാണ്. സഹസ്രകോടി കണക്കിന് രൂപയുടെ കടക്കെണിയിൽ കേരളത്തെ എത്തിക്കാൻ മാത്രമേ ഈ പദ്ധതി ഉപകരിക്കൂ. അനുപമയുടെ കുഞ്ഞിനെ കാണാതായ സംഭവം ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു. ജനന സർട്ടിഫിക്കറ്റിലും തിരിമറി. അമ്മയ്ക്ക് കുഞ്ഞിനെ കിട്ടണമെന്നാണ് പാർട്ടി നിലപാട്. ആനാവൂർ നാഗപ്പാർ. SFI നേതാവായിരുന്ന അനുപമയുടെ കുഞ്ഞിനെ പ്രസവശേഷം കാണാതായ സംഭവത്തിൽ ബാലാവകാശ കോടതി കമ്മീഷൻ
ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു. പേരൂർക്കട പോലീസ്, സിറ്റി പോലീസ് കമ്മീഷണർ, ഡിജിപി, ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി ഷിജു ഖാൻ, സിഡബ്ല്യുസി ചെയർപേഴ്സൺ സുനന്ദ, ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ എന്നിവർക്ക് നോട്ടീസ് നൽകി. ഇന്നലെ 9361 പേർക്ക് കോവിഡ്. തിരുവനന്തപുരം സംസ്ഥാനത്ത് ഇന്നലെ 9361 പേർ കൂടി കോവിഡ് ബാധിതരായി. 24 മണിക്കൂറിനിടെ 80,391 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 11.57% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. കഴിഞ്ഞ ദിവസങ്ങളിൽ 99 മരണവും സ്ഥിരീകരിച്ചു. മതിയായ രേഖകളില്ലാത്തത് കാരണം സ്ഥിരീകരിക്കാതിരുന്ന കഴിഞ്ഞ ജൂൺ 14 വരെയുള്ള 292 മരണവും സുപ്രീംകോടതി വിധി പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ പുതിയ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പീൽ നൽകിയ 172 മരണവും പട്ടികയിൽ ഉൾപ്പെടുത്തി. മഴ കുറഞ്ഞു. ഇടുക്കിയിലെ 2 ഷട്ടർ അടച്ചു. കോവിഡ് നിയന്ത്രണ ലംഘനം. 630 കേസുകൾ. സിദ്ധ യുനാനി കോഴ്സുകൾ തിരുവനന്തപുരത്ത്. നഷ്ടപരിഹാരം പ്രതീക്ഷിച്ച് പ്രളയം തകർത്ത കൂട്ടിക്കൽ. മുണ്ടക്കയം ഇളങ്കാട് വാഗമൺ റോഡിലെ ആദ്യ പാലത്തിന് താഴെയുള്ള കൊച്ചുകൂരയിൽ താമസിക്കുന്ന രാജേഷും കുടുംബവും ക്യാമ്പിൽ നിന്ന് തകർന്ന വീട് വരെ എത്തിയതാണ്. പ്രളയജലം കുത്തിയൊലിച്ച് വരുന്നത് കണ്ട് വീട്ടിലെ തയ്യൽ മെഷീൻ മുന്നിൽ നിന്ന് ഭാര്യ അജിത മകളുമായി ഇറങ്ങി ഓടുകയായിരുന്നു. കൈവശം ആധാർ കാർഡ് മാത്രം. ക്യാമ്പ് കഴിഞ്ഞ് തിരികെ വരുമ്പോൾ എവിടെ കിടക്കുമെന്ന് പോലും അറിയില്ല. ദുരന്തം കഴിഞ്ഞ് ഒരാഴ്ചയാകുമ്പോൾ രാജേഷിനെ പോലെ നഷ്ടപരിഹാരം പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ് മലയോര ജനത. സുമേഷ് ചെമ്പഴന്തിക്ക് വയലാർ രാമവർമ്മ മാധ്യമ പുരസ്കാരം. ഇഷാൻ തരൂരിന് മീഡിയ അവാർഡ്. തിരുവനന്തപുരം ശശി തരൂർ എംപിയുടെ മകനും വാഷിംഗ്ടൺ പോസ്റ്റിലെ വിദേശകാര്യ കോളമിസ്റ്റുമായ ഇഷാൻ തരൂരിന് അമേരിക്കൻ അക്കാഡമി ഓഫ് ഡിപ്ലോമസി നൽകുന്ന ആർ റോസ്റ്റ് മീഡിയ അവാർഡ്. നേരത്തെ ടൈമിൽ ജോലി ചെയ്തിരുന്ന ഇഷാൻ 2014 വാഷിംഗ്ടൺ പോസ്റ്റിലെ വിദേശകാര്യ വിഭാഗത്തിൽ കോ ആങ്കറായി ചേർന്നത്. ടി എൻ ജേക്കബ് സ്മാരകം മാധ്യമ പുരസ്കാരം. കേരള പുരസ്കാരത്തിന് വിദേശ പൗരന്മാരെയും പരിഗണിക്കും. പത്മ മാതൃകയിൽ സംസ്ഥാനത്തിന്റെ പരമോന്നത പുരസ്കാരമായി ഏർപ്പെടുത്തുന്ന കേരള പുരസ്കാരങ്ങൾക്ക് സംസ്ഥാനത്ത് ജനിച്ച് ഇവിടെ താമസിക്കുന്നവരെയും ജോലി ബിസിനസ് ആവശ്യങ്ങൾക്കായി രാജ്യത്തിന്റെയും ലോകത്തിന്റെയും വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്ന കേരളീയരെയും പരിഗണിക്കും. കാതോലിക്ക ബാബ അടക്കം 3 പേർക്കെതിരെ കേസ്. തോമസ് മാർ അത്തനാസിയോസിന്റെ മരണം. ഓർത്തഡോക്സ് സഭ മുംബൈ മുൻ മദ്രാസ് ഭദ്രാസനാധിപൻ തോമസ് മാർ അത്തനാസിയോസ് ട്രെയിനിൽ നിന്ന് വീണ് മരിച്ച സംഭവത്തിൽ ഓർത്തഡോക്സ് സഭ കാതോലിക്ക ബാബ അടക്കം 3 പേർക്കെതിരെ എറണാകുളം നോർത്ത് പോലീസ് കേസെടുത്തു. ബിരുദ സപ്ലിമെന്ററി രജിസ്ട്രേഷൻ ഇന്നുകൂടി. 8 ഒളിക്യാമറ നിറഞ്ഞു കവിഞ്ഞ് ഹാർഡ് ഡിസ്ക്. ഉന്നതരുടെ ചികിത്സയും മോൺസൺ പകർത്തി. പണത്തിന്റെ വരവ് കണ്ടെത്തി. ഓംപ്രകാശിനെ ചോദ്യം ചെയ്തു. 226,000 കോടി രൂപ ഫെമ നിയമത്തിൽ കുടുങ്ങി കിടക്കുകയാണെന്നും നിയമ പോരാട്ടത്തിലൂടെ ഇത് വീണ്ടെടുക്കാമെന്നും വിശ്വസിപ്പിച്ച് പരലിൽ നിന്നായി തട്ടിയ പണത്തിന്റെ വരവ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. മോൺസന്റെ വീട്ടുജോലിക്കാർ മുതൽ ജീവനക്കാർ വരെയുള്ളവരുടെ അക്കൌണ്ടിലേക്കാണ് പണമെത്തിയത്. തുക എത്രയെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടില്ല. പണം എവിടേക്ക് പോയെന്നത് അന്വേഷിച്ചു വരികയാണ്. ഇയാളുടെ മാനേജർമാരെയും ജോലിക്കാരുടെയും മൊഴിയെടുക്കൽ പൂർത്തിയായി. ഓംപ്രകാശിനെ ചോദ്യം ചെയ്ത് മോൺസണുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ തിരുവനന്തപുരത്തെ ഗുണ്ടാ നേതാവ് ഓംപ്രകാശിനെ എറണാകുളത്തേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. ഓംപ്രകാശിന്റെ പേരിലുള്ള മുളവുകാട് സ്റ്റേഷനിലെ കേസ് ഒതുക്കാൻ മോൺസൺ ഇടപെട്ടിരുന്നു. മോൺസന്റെ സഹായത്തോടെ നഗരത്തിലെ ഒരു അസിസ്റ്റന്റ് കമ്മീഷണർ വഴി പണം നൽകി കേസ് ഒതുക്കിയെന്നാണ് കണ്ടെത്തിയത്. കളിക്കളം. ഇനി വലിയ കളികൾ. 2020 ലോകകപ്പ് സൂപ്പർ 12 റൗണ്ടിൽ ഇന്ന് 2 മത്സരങ്ങൾ. നബീബിയൻ പുതുചരിത്രം. ദേശാന്തരം. 100 കോടി വാക്സിനേഷൻ. ഇന്ത്യയുടെ വിജയം. മോദി. സാമ്പത്തിക കാർഷിക മേഖല കുതിക്കുന്നു. ന്യൂഡൽഹി. കുറഞ്ഞ സമയത്തിനുള്ളിൽ 100 കോടി ഡോസ് വാക്സിൻ. കോവിഡ് വാക്സിൻ നൽകാൻ കഴിഞ്ഞത് വിഷമകരമായ ലക്ഷ്യം. പുതിയ ഇന്ത്യ എങ്ങനെ കൈവരിക്കുമെന്നതിന് തെളിവാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പറഞ്ഞു. ജനങ്ങളുടെ വിജയമാണിത്. ചരിത്രത്തിലെ പുതിയ അധ്യായം. ഉത്സവ സീസണിൽ കോവിഡിനെ സൂക്ഷിക്കണം. പടച്ചട്ട എത്ര ഉറപ്പുള്ളതായാലും യുദ്ധം തുടരുമ്പോൾ ആയുധം കൈവെടിയരുതെന്ന തത്വം മറക്കരുത്. ദശകങ്ങളുടെ ഗവേഷണ പരിചയമുള്ള വിദേശ രാജ്യങ്ങളെയാണ് ഇന്ത്യ ഇതുവരെ വാക്സിനുകൾക്കായി ആശ്രയിച്ചിരുന്നത്. അതിനാൽ മഹാമാരിയെ ഇന്ത്യക്ക് പ്രതിരോധിക്കാനാകുമോ എന്ന സംശയമെന്ന്, മറ്റു രാജ്യങ്ങളിൽ നിന്ന് വാക്സിൻ വാങ്ങാൻ പണമുണ്ടോ എന്നും ചോദ്യമുയർന്നു. 100 കോടി ഡോസ് വാക്സിൻ സൗജന്യമായി നൽകിയതിലൂടെ അതിനുള്ള ഉത്തരമാണ് നാം നൽകിയത്. ഇന്ത്യ ഫാർമസ്യൂട്ടിക്കൽ കേന്ദ്രമാണെന്ന വിശേഷണത്തിന് കൂടുതൽ കരുത്ത് പകരാനുമായി. ജനാധിപത്യ രാജ്യമായ ഇന്ത്യ എല്ലാവരെയും ഒരുപോലെ തൃപ്തിപ്പെടുത്തി വാക്സിൻ നൽകാൻ കഴിയുമോ എന്നും, മഹാമാരിയോട് പൊരുതാനുള്ള അച്ചടക്കമുണ്ടാകുമോ എന്നും ആശങ്കപ്പെട്ടവരുണ്ട്. എന്നാൽ വിവേചനമില്ലാതെ വാക്സിനേഷൻ വിജയത്തിലെത്തിച്ച ഗ്രാമ നഗരമെന്നോ പടക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ നോക്കാതെ വാക്സിൻ നൽകി മഹാമാരിക്കെതിരായ പോരാട്ടത്തിൽ ഓരോ പൗരന്റെയും പങ്കാളിത്തവും കൂട്ടായ്മയും ഉറപ്പാക്കിയതും വിജയമായി. വാക്സിൻ വികസനം, ഉൽപാദനം, വിതരണം തുടങ്ങിയ മേഖലകളിലെ വെല്ലുവിളികൾ തരണം ചെയ്യാനും കഴിഞ്ഞു. സാമ്പത്തിക കാർഷിക മേഖല കുതിക്കുന്നു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ആഗോളതലത്തിൽ വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. റെക്കോർഡ് നിക്ഷേപങ്ങൾ എത്തുന്നു. അതിലൂടെ ചെറുപ്പക്കാർക്ക് തൊഴിലവസരങ്ങളും ലഭിക്കുന്നു. സ്റ്റാർട്ടപ്പുകളും യൂണി ഫോണുകളിലും വൻ നിക്ഷേപങ്ങൾ വരുന്നത് സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ശക്തിപ്പെടുത്തും. മഹാമാരി സമയത്തും കാർഷിക മേഖല കരുത്തു കാട്ടിയതിനാൽ റെക്കോർഡ് സംഭരണമാണ് ഉണ്ടായത്. സ്വച്ഛ ഭാരത് അഭിയാൻ വിജയകരമായി. അതുപോലെ ഇന്ത്യയിൽ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നത് ശീലമാക്കാനും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു.
വിമാനത്താവളത്തിൽ കൃത്രിമക്കാൽ മാറ്റുന്നത് വേദനിപ്പിക്കുന്നു. സുധാചന്ദ്രൻ മാപ്പ് പറഞ്ഞ് CISF. മുംബൈ വിമാനത്താവളത്തിലെ സുരക്ഷാ പരിശോധനയ്ക്കിടെ കൃത്രിമക്കാൽ ഊരിമാറ്റുന്നത് വേദനിപ്പിക്കുന്നുവെന്നും ഇതൊഴിവാക്കാൻ പ്രധാനമന്ത്രി ഇടപെടണമെന്നും ആവശ്യപ്പെട്ട് നടിയും നർത്തകിയുമായ സുധാചന്ദ്രൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് വീഡിയോ വൈറലായതിന് പിന്നാലെ മാപ്പ് ചോദിച്ച് CISF. മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് കൃത്രിമക്കാൽ പരിശോധിച്ചുകൂടെ എന്ന് ചോദിച്ചിട്ടും ഉദ്യോഗസ്ഥർ കാൽ അഴിച്ചുവെപ്പിക്കുന്നു. കൃത്രിമക്കാൽ ഊരിയെടുക്കാനുള്ള പരിശോധന ഒഴിവാക്കാൻ തന്നെ പോലുള്ള മുതിർന്ന പൌരന്മാർക്ക് പ്രത്യേക കാർഡ് നൽകിക്കൂടെ എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും കേന്ദ്ര സർക്കാരിനോടും സുധ വീഡിയോയിലൂടെ അഭ്യർത്ഥിച്ചത്. സെലിബ്രിറ്റികളടക്കം 10,000 സുധയുടെ വീഡിയോ പങ്കുവച്ചിരുന്നു. പിന്നാലെ ബുദ്ധിമുട്ടുണ്ടായതിൽ ഖേദം പ്രകടിപ്പിച്ച് CISF രംഗത്തെത്തി. വിമാനത്താവളത്തിലെ വനിതാ സുരക്ഷാ ഉദ്യോഗസ്ഥർ സുധാചന്ദ്രന്റെ കൃത്രിമക്കാൽ ഊരണമെന്ന് നിർദ്ദേശിച്ച എന്തിനാണെന്ന് പരിശോധിക്കും. യാത്രക്കാർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല, അത് അസൗകര്യമുണ്ടായതിൽ സുധാചന്ദ്രനോട് മാപ്പ് ചോദിക്കുന്നുവെന്നും വിമാനത്താവളങ്ങളിൽ സുരക്ഷാ ചുമതലയുള്ള CISF ട്വീറ്റ് ചെയ്തു. വർഷങ്ങൾക്ക് മുമ്പ് കാർപകടത്തിലാണ് നർത്തകിയായ സുധാചന്ദ്രൻ കാൽ നഷ്ടമാകുന്നത്. പിന്നീട് കൃത്രിമക്കാലുമായി സുധ നൃത്തത്തിലേക്കും ജീവിതത്തിലേക്കും തിരിച്ചെത്തി. അവനെ രംഗത്തും സജീവമായി. ആര്യൻകാരൻ മയക്കുമരുന്ന് നൽകിയിട്ടില്ല, ആരോപണങ്ങൾ തള്ളി അനന്യ പാണ്ഡെ. ഇനിയും ചോദ്യം ചെയ്യുമെന്ന് NCB. ട്രൈബ്യൂണലുകൾ വേണ്ടെങ്കിൽ ഭേദഗതി നിയമം റദ്ദാക്കൂ, കേന്ദ്രത്തിനെ വിമർശിച്ച് സുപ്രീംകോടതി. പാകിസ്ഥാൻ ഗ്രേ ലിസ്റ്റിൽ. ഇസ്ലാമാബാദ് ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കുന്നത് പരാജയപ്പെട്ടതിനാൽ പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ തന്നെ നിലനിർത്താൻ തീരുമാനിച്ചതായി ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് FATF. തുർക്കി, ജോർദാൻ, മാലി എന്നീ രാജ്യങ്ങളെയും പുതിയതായി ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. സ്വീഡിഷ് ഗായകൻ വെടിയേറ്റ് മരിച്ചു, സ്റ്റോക്ക്ഹോം. പ്രശസ്ത സ്വീഡിഷ് ഗായകൻ എയ്നർ 19 അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചു. വെള്ളിയാഴ്ച രാത്രി 11:00 സ്റ്റോക്ക്ഹോമിലുള്ള അപ്പാർട്ട്മെന്റിന് പുറത്ത് വെച്ചാണ് എയ്നർക്ക് വെടിയേറ്റത്. എയ്നറുടെ ഒട്ടുമിക്ക ഗാനങ്ങളും വലിയ ഹിറ്റുകളായിരുന്നു. ഗോവ ചലച്ചിത്രോത്സവം 20 November മുതൽ. തൈവാനെ സംരക്ഷിക്കുമെന്ന് US. ചൈന ആക്രമിച്ചാൽ തൈവാന്റെ പ്രതിരോധത്തിനായി അമേരിക്ക രംഗത്തെത്തുമെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ. തൈവാൻ വിഷയത്തിൽ ചൈന അടക്കമുള്ളവർക്കെതിരെ പരസ്യ പ്രസ്താവനയ്ക്ക് മുതിരാതിരുന്ന US നിലപാടിനെ ലംഘിച്ചാണ് ബൈഡൻ പ്രസ്താവന ഇറക്കിയത്. സിനിമാ ഷൂട്ടിങ്ങിനിടെ നടന്റെ വെടിയേറ്റ്, ഛായാഗ്രാഹകയ്ക്ക് ദാരുണാന്ത്യം. മെക്സിക്കോ സിറ്റി. സിനിമാ ചിത്രീകരണത്തിനിടെ നടൻ അലക്ബാൻ പെണ്ണിന്റെ വെടിയേറ്റ്, ഛായാഗ്രഹ ഹാലിയാന ഹച്ചിൻസിന് 42 ദാരുണാന്ത്യം. ഒപ്പമുണ്ടായിരുന്ന സംവിധായകൻ ജോയൻ സോയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. ന്യൂ മെക്സിക്കോയിലെ സാൻഫെയിൽ അറസ്റ്റ് എന്ന ചിത്രത്തിന്റെ ചിത്രീകരണത്തിനിടെ പ്രാദേശിക സമയം 1:30 സംഭവം. ചിത്രത്തിൽ അബദ്ധത്തിൽ ഒരാളെ വിളിച്ചു കൊല്ലുന്ന 13-കാരന്റെ അച്ഛനായ അറസ്റ്റ് എന്ന കഥാപാത്രത്തെയാണ് ബാർഡിൻ അവതരിപ്പിക്കുന്നത്. വെടിയേറ്റ ഉടനെ ഹല്യാനയെ വ്യാമമാർഗം ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കാലത്തിനൊപ്പം ചുവടുവെച്ച് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ്. ഡോക്ടർ ബി സന്ധ്യ, IPS ഡയറക്ടർ ജനറൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ്, സിവിൽ ഡിഫൻസ്. ദുരന്ത പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ജനകീയ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനായി കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന്റെ കീഴിൽ 2019 December രൂപീകൃതമായ ജനകീയ സന്നദ്ധ സേനയായ കേരള സിവിൽ ഡിഫൻസിന്റെ പ്രവർത്തനവും സമീപകാലത്തുണ്ടായ വലിയ നേട്ടങ്ങളിൽ ഒന്നാണ്. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിനൊപ്പം ചേർന്ന് സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാർ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മുന്നണി പോരാളികളായി പ്രവർത്തിച്ചത് കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. സംസ്ഥാനത്തെ 129 അഗ്നിരക്ഷാ നിലയങ്ങൾക്ക് കീഴിലായി 50 വോളണ്ടിയർമാർ വീതം 6,450 സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാർ പ്രവർത്തിക്കുന്നു. അവസാന പേജ്, കാലത്തിനൊപ്പം ചുവടുവെച്ച് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ്, അതിനെക്കുറിച്ച് വിശദമായ ഒരു ലേഖനമാണ്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.